പൗരത്വത്തിന് വേണ്ടിയുള്ള, ഒരുപക്ഷെ ഇന്ത്യാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൗരത്വത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭം അനിവാര്യമായി തീരുന്നത്. ഇതിനു മുമ്പ് ഇന്ത്യയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നിരവധി പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ തുടർച്ചയായി നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭമല്ല, പൗരാവകാശങ്ങളെ തന്നെ സാധ്യമാക്കുന്ന, അവകാശങ്ങളുടെയും അവകാശമെന്ന് കൃത്യം തിരിച്ചറിയാവുന്ന പൗരത്വത്തിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ്. ഇത് രണ്ടും രണ്ടാണ് എന്ന് കൂടുതൽ വിവരിക്കേണ്ട ഒരു കാര്യവുമില്ല, അത്രമേൽ അത് വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പൗരത്വത്തിന് വേണ്ടിയുള്ള ഈ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ, ഇന്ത്യൻ ഫാസത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ എന്ന് മാത്രം പറഞ്ഞു നിർത്താനാവില്ല. കാരണം ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏത് ഭരണകൂടത്തെ പോലെ തന്നെ അതിനതിൻ്റേതായുള്ള സൈനിക, പോലീസ്, കോടതി, ജയിൽ ഉൾപ്പെടെയുള്ള മർദ്ദന സംവിധാനങ്ങളുണ്ടാകും. അതോടൊപ്പം അതിനതിൻ്റേതായ പ്രത്യയശാസ്ത്ര സംവിധാനങ്ങളും ഉണ്ടാകും. എന്നാൽ ഇന്ത്യയിൽ നാം കാണുന്നത് ഒരു പക്ഷേ ജർമ്മനിയിലും ഇറ്റലിയിലും എല്ലാം കണ്ടതുപോലെ നമ്മുടെ ഔദ്യോഗിക നിയമ സംവിധാനങ്ങളുടെ അകത്തേക്ക് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അതിക്രമിച്ച് കടക്കുന്നതാണ് നാം കാണുന്നത്. ഡൽഹി മാത്രം എടുത്താൽ ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മുമ്പും ഉത്തർപ്രദേശിലെ PSC എന്ന് പറയുന്ന പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റാബുലറി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ പോലീസിനെ കുറിച്ച്, അതുപോലെ തന്നെ ബീഹാറിലെ BMP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബീഹാർ മിലിറ്ററി പോലീസിനെ കുറിച്ച്, അവർ കലാപങ്ങൾ അടിച്ചമർത്തുന്നതിന് പകരം കലാപങ്ങളിൽ പരിക്കേറ്റ മനുഷ്യരെ വീണ്ടും ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചൂണ്ടി പറയാൻ ശ്രമിക്കുന്നത് PSCയും BMPയും കുപ്രസിദ്ധമായി തീർന്നിട്ടുണ്ട്. നിയമം സംരക്ഷിക്കുന്നതിന് പകരം നിയമസംരക്ഷകർ തന്നെ ആക്രമികൾക്കൊപ്പം പങ്കുചേരുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഡൽഹി പോലീസും ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും നടുക്കമുണ്ടാക്കേണ്ട കാര്യം. മാത്രമല്ല, കോടതിക്ക് പോലും, കോടതി വളരെ മിതമായ, മര്യാദാപൂർണമായ ഒരു പ്രയോഗമാണ് നടത്തിയത്. പോലീസിന് പ്രൊഫഷണലിസം കുറഞ്ഞിരിക്കുന്നു എന്നാണ്. സത്യത്തിൽ ഇത് പ്രൊഫഷണലിസം കുറഞ്ഞതിൻ്റെ പ്രശ്നമല്ല, സംഘപരിവാർ ആശയങ്ങൾ പോലീസിൻ്റെ അകത്തേക്ക് നുഴഞ്ഞു കയറുന്നതിൻ്റെ പ്രശ്നമാണ്. അത് ഇന്ത്യയെപ്പോലുള്ള രാജ്യത്ത്, ഒരു മതനിരപേക്ഷ രാജ്യത്തിന് ഉണക്കാനാവാത്ത മുറിവുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് സമാനമായി ഇന്ത്യയിൽ നടന്നൊരു സംഭവം 18 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. അത് ഗുജറാത്ത് വംശഹത്യയാണ്. 2002 നടന്ന ഗുജറാത്ത് വംശഹത്യ, ഗുജറാത്ത് വംശഹത്യക്ക് സമാനമായ സംഭവങ്ങളാണ് ഇപ്പം ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിനകം പലരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള ആളുകൾ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായും ഗുജറാത്ത് മോഡൽ എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിലാണ് ഈ സമരത്തെ അടിച്ചമർത്തുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്ത നമുക്ക് ഓർമ്മിച്ചെടുക്കാം. ആ വാർത്തയിൽ പറയുന്നത് ഹൈദരാബാദിൽ ഇതുപോലുള്ള പൗരത്വ വിരുദ്ധ ബില്ലിനെതിരെയുള്ള ജനങ്ങളുടെ സമാധാനപൂർണമായ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിടെയുള്ളൊരു കവി, ആ കവി ഒരു കാര്യത്തിൽ, ഹൈദരാബാദിൽ വെച്ചാണ് ഇത് നടക്കുന്നത്, ഇന്നത്തെ പത്രത്തിൽ ഈ വാർത്തയുണ്ട്, ആ കവി അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണ് ഹൈദരാബാദിൽ ഷഹീൻബാദുകൾ ഉണ്ടാവാത്തത്, എന്തുകൊണ്ടാണ് ഇവിടെ ഷഹീൻബാദ് മോഡൽ സമരം ഹൈദരാബാദിൽ ഉണ്ടാകാതിരിക്കുന്നത് എന്ന് തന്നെ നടുക്കം കൊള്ളിക്കുന്നു എന്ന് പറഞ്ഞതിന് നിർമ്മൻ പ്രതാപ് ഗാഹിർ എന്ന കവി ഇന്ന് ആ പ്രസ്താവന വിശദമായി ഹിന്ദു പത്രത്തിലുണ്ട്. മറ്റു പത്രങ്ങളിൽ ഈ പ്രസ്താവന കണ്ടിട്ടില്ല, നാളെ വരുമായിരിക്കും. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് നിർമ്മൽ പ്രതാപ് ഗാർഹിർ എന്നൊരു കവി, ഒരു കവി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ കവിതകൾ പാടുന്ന, വളരെ സമാധാനപരമായി ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവ് എന്ന അർത്ഥത്തിലല്ല, അദ്ദേഹം ഒരു കവി എന്ന അർത്ഥത്തിൽ, ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു കവി എന്ന അർത്ഥത്തിൽ നിർമ്മൽ പ്രതാപ് ഗാർഹിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഹൈദരാബാദിൽ ഷഹീൻബാദുകൾ ഉണ്ടാവാത്തത്. സത്യത്തിൽ ഈ ചോദ്യം എല്ലാവരും ഉയർത്തേണ്ട ഒരു ചോദ്യമാണ്. ഹൈദരാബാദിൽ മാത്രമല്ല, ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എവിടെയൊക്കെ ജനാധിപത്യ മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന മനുഷ്യരുണ്ടോ അവിടെയൊക്കെ ഷഹീൻബാദുകൾ ഉയരേണ്ടതാണ്. കാരണം ഷഹീൻബാദ് എന്ന് പറയുന്നത് നമ്മളൊരു അല്പം ആലോചിച്ചാൽ അറിയും, 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോസ്റ്റ് ട്രൂത്ത് എന്നൊരു പദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരികല്പനയായി അടയാളപ്പെടുത്തിയത്. പക്ഷേ നമുക്കിന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും
പോസ്റ്റ് ട്രൂത്ത് ആവിധം അടയാളപ്പെടുത്തേണ്ടിയിരുന്ന ഒരു പദമാണോ എന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും സംവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഒരു സംവാദവും ആവശ്യമില്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 2020 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലും കാംബ്രിഡ്ജ് ഡിക്ഷണറിയിലും ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ഡിക്ഷണറികളിലും ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമാനതകളില്ലാത്ത സമര മാതൃക എന്ന അർത്ഥത്തിൽ നാളത്തെ ലോകത്തിലെ എല്ലാ ഭാഷയിലെയും ഡിക്ഷണറികളിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു വാക്ക് അനിവാര്യമായും ഷഹീൻബാദ് എന്ന വാക്കായിരിക്കും. എന്തുകൊണ്ടെന്നാൽ സമാനതകളില്ലാത്ത സമരം എന്ന് പറയുമ്പോൾ ആ സമരത്തിന് നേതൃത്വം നൽകുന്നവർ മിക്കവാറും പേർ 80 കഴിഞ്ഞ 90 കഴിഞ്ഞ മനുഷ്യരാണ്, സ്ത്രീകളാണ് എന്ന കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വിധം ഇത്രയേറെ പ്രായമായ മനുഷ്യർ, പ്രായത്തിന്റെ നിരവധി പരവശതകൾ അനുഭവിക്കുന്ന, നിരവധി രോഗങ്ങളുള്ള, ഇന്നലെ വരെ പുറം ലോകത്തിറങ്ങി പരിചയമില്ലാത്ത, ഒരു സമരത്തിലും കൊടി പിടിച്ചിട്ടില്ലാത്ത, പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ലാത്ത, ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ, സ്ത്രീകൾ, പ്രായം കൂടിയവർ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, വിവിധ പാർട്ടികളിൽപ്പെട്ടവർ, ഒരു പാർട്ടിയിലും പെടാത്തവർ, അവർക്കൊരേ ഒരു ഐഡന്റിറ്റിയാണുള്ളത്, ഞങ്ങൾ ഇന്ത്യൻ പൗരർ. ഞങ്ങളുടെ പൗരത്വത്തിന് പരിക്കേൽപ്പിക്കാൻ ഞങ്ങളുടെ കൊക്കിൽ പ്രാണനുള്ളിടത്തോളം കാലം ഞങ്ങൾ ആരെയും അനുവദിക്കുകയില്ല എന്ന് ഇതുവരെ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കാത്ത ആളുകൾ കൂട്ടത്തോടെ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, സമാനതകളില്ലാത്ത മഹാസമരം എന്ന അർത്ഥത്തിൽ ലോകത്തിലെ എല്ലാ ഭാഷയിലുള്ള ഡിക്ഷണറികളിലും അനിവാര്യമായും ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കായി ഷഹീൻബാഗ് മാറിയിരിക്കുന്നു. ഇനി മുതൽ അത് ഒരു സ്ഥലത്തിന്റെ പേരല്ല, മറിച്ച് സമാനതകളില്ലാത്ത പ്രക്ഷോഭത്തിന്റെ പര്യായം എന്ന പദവിയിലേക്ക് അത് സ്വയം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതെങ്കിലും ഡിക്ഷണറി ആ വാക്ക് ഈ കൊല്ലത്തെ പ്രധാന രാഷ്ട്രീയ പരികല്പനയായി ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അത് ആ ഡിക്ഷണറിക്ക് നഷ്ടം എന്നല്ലാതെ ഈ സമരത്തിന് അതുകൊണ്ട് യാതൊരു നഷ്ടവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇത്രയേറെ ജനങ്ങൾ ഈ സമരത്തിലേക്ക് ഇരച്ചു വരാൻ, പ്രത്യേകിച്ച് ആരുടെയും ആഹ്വാനമില്ലാതെ ഇത്രയേറെ മനുഷ്യർ ആ സമരത്തിൽ പങ്കെടുത്ത, 90 കഴിഞ്ഞ കാർട്ടൂൺ എന്ന് പറയുന്ന ആ സമര നായികയുടെ ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നത് പൗരത്വത്തിന് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ ടി വിയിൽ കണ്ടപ്പോൾ അവർക്ക് ആ ടി വി അടിച്ച് പൊട്ടിക്കാനാണ് തോന്നിയത്, ആ രാത്രി തന്നെ അവർക്ക് പുറത്തിറങ്ങണമെന്ന് തോന്നി എന്നാണ്. ഇത് ഒരാളുടെ തോന്നലല്ല, ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ, മാനവികതയുടെ തോന്നലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരം, ഇന്ത്യ നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, കർഷകരുടെ തൊഴിലാളികളുടെ ഒക്കെ സമരം നടന്നിട്ടുണ്ട്, ആ സമരമൊക്കെ മഹത്തായ സമരങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് ഈ സമരത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഈ സമരത്തെ വ്യത്യസ്തമാക്കുന്നത് ഒന്ന്, ഈ സമരത്തിന്റെ വൈവിധ്യമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ജീവിതത്തിന്റെ തന്നെ ഒരു നേർ പകർപ്പായി മാറാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തോക്കു ചൂണ്ടുന്ന പട്ടാളക്കാരന് പൂ നൽകുന്ന പെൺകുട്ടി, അത് കവിതയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സമരത്തിനകത്ത് നിരവധി കവിതകളും കലാസൃഷ്ടികളും പരോക്ഷമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യക്ഷമായി എഴുതപ്പെട്ട കവിതകളും അതുപോലെ തന്നെ വരച്ച ചിത്രങ്ങളെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് പരോക്ഷമായി കവിതയുടെയോ ചിത്രത്തിൻ്റെയോ നൃത്തത്തിൻ്റെയോ സംഗീതത്തിൻ്റെയോ ലോകത്ത് പ്രത്യക്ഷമായി കടന്നു വരാത്ത മനുഷ്യർ സമരം കൊണ്ട് കവിത രചിക്കുന്ന, ചിത്രം വരയ്ക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം രൂപപ്പെട്ടിരിക്കുന്നു. ഷഹീൻബാഗിനെ കുറിച്ച് ഒന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സമരവും ജീവിതവും തമ്മിലുള്ള അതിർത്തി അവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, കുട്ടികൾ ഷഹീൻബാഗിലെ സമരപ്പന്തൽ നിന്ന് സ്കൂളിൽ പോകുന്നു, സ്കൂൾ വിട്ട് അതേ സമരപ്പന്തലിലേക്ക് വരുന്നു, അവർ ഗൃഹപാഠം ചെയ്യുന്നു, വായിക്കാനുള്ളതൊക്കെ വായിക്കുന്നു. വായന തന്നെ ഒരു സമരമായിട്ട് വളരുകയാണ്. കുട്ടികൾ വായിക്കുന്ന പാഠപുസ്തകത്തിലെ പാഠങ്ങൾ പ്രക്ഷോഭമായിട്ട് സ്വയം മാറുകയാണ്. മാത്രമല്ല, തൊട്ടടുത്തുള്ള ഷഹീൻബാഗ് സന്ദർശിച്ചിട്ടുള്ള, ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് അനിവാര്യമായും ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന മുഴുവൻ മനുഷ്യരും രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും കൂട്ടത്തോടെ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. അത് ചലോ ചലോ ഡൽഹി എന്നു തന്നെയാണ്. ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആ പ്രദേശത്ത് പ്രക്ഷോഭകാരികളായ മനുഷ്യരെ ചോരയിൽ മുക്കിക്കൊല്ലുമ്പോൾ മതനിരപേക്ഷവാദികളും മനുഷ്യസ്നേഹികളുമായ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിർവികാരരായി നിസ്സംഗരായി അത് നോക്കി നിൽക്കാനാവില്ല എന്നും ഞങ്ങളൊക്കെയും ഡൽഹിയിലേക്ക് വരുമെന്നും ഇന്ത്യയുടെ തലസ്ഥാനം ഏതെങ്കിലും ഫാസിസ്റ്റുകളുടെ ഒരു അടുക്കളയല്ല എന്നും അത് ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെയും അവകാശമാണ് എന്നും
കൃത്യമായി ബോധ്യപ്പെടുത്താൻ തെളിയിക്കാൻ ഇന്ത്യയിൽ ഉയർന്നു വരേണ്ട ഒരുപക്ഷെ ഏറ്റവും വലിയ ലോങ് മാർച്ചായിട്ട് മാറേണ്ട ഒന്നാണ് ചലോ ഡൽഹി പ്രസ്ഥാനം എന്ന് ഞാൻ കരുതുന്നത്. കവികൾ, എഴുത്തുകാർ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം ഒരു ഭാഗത്ത് ഇന്ത്യൻ ഫാസിസ്റ്റ് സർക്കാർ, മറുഭാഗത്ത് പൗരത്വ ഭീതി നേരിടുന്ന, പ്രത്യക്ഷമായോ പരോക്ഷമായോ നേരിടുന്ന ഇന്ത്യൻ ജനത മുഴുവനും. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ചിലർ തെറ്റിദ്ധരിക്കുമായിരിക്കും, പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെയാണല്ലോ, അതെങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കും? അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, എൻ ആർ സി എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ട്, എൻ ആർ സിയും അതോടൊപ്പം തന്നെ ഇന്ന് പൗരത്വ വിരുദ്ധ ബില്ല് എന്ന പേരിൽ കുപ്രസിദ്ധമായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം, അത് സർക്കാരിൻ്റെ പരസ്യമാണ്, സർക്കാരിൻ്റെ പരസ്യമായ പൗരത്വ ഭേദഗതി നിയമം, ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ പൗരത്വ വിരുദ്ധ നിയമം, ഈ പറയുന്ന രണ്ട് പേരിൽ വ്യത്യസ്തമായി അറിയപ്പെടുന്ന ഈ നിയമവും എൻ ആർ സിയും തമ്മിലുള്ള തുരങ്കബന്ധം എന്താണ്? നേർക്ക് നേരെ ഒരു പക്ഷേ വേണമെങ്കിൽ അവ തമ്മിൽ ഒരു ബന്ധുവില്ല എന്ന് തോന്നും. ഇതാണ് സംഘപരിവാർ വീടായ വീട് മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാട് അനുസരിച്ച്, അവർ നടത്തുന്ന പ്രചാരണം അനുസരിച്ച് ഇന്ത്യയിൽ ആർക്കും പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ല. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിന്നും പാകിസ്ഥാനിന്നും ബംഗ്ലാദേശിന്നും വരുന്നവർക്ക് പൗരത്വം കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത് പൗരത്വം പോകുന്ന നിയമമല്ല, പുതുതായി ചിലർക്ക് പൗരത്വം കിട്ടുന്ന നിയമമാണ്. അതിനെതിരെ എന്തിനാണ് പ്രക്ഷോഭം എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് അവർക്കൊരു എളുപ്പമുള്ളത്, എൻ ആർ സിയും സി എ എയും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല എന്ന ഒരു വസ്തുതയെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ പ്രത്യക്ഷത്തിലുള്ള ബന്ധമില്ലായ്മയേക്കാൾ തുരങ്ക സൗഹൃദം ഏറ്റവും ആഴത്തിലുണ്ട്. അത് മനസ്സിലാക്കാൻ ഞാൻ പ്രാഥമികമായിട്ട് ആസാമിലെ എൻ ആർ സി മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. എൻ ആർ സി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആസാമിൽ എൻ ആർ സി നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും പിന്നീട് ഇന്ത്യയിലെ സർക്കാരുകളും കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ആസാമിലെ ജനത അക്കാര്യത്തിൽ വാദികളോ പ്രതികളോ അല്ല, എന്നാൽ ആസാമിലെ ജനതയെ വാദികളും പ്രതികളുമാക്കി വിഭജിച്ചത്. അതേ മോഡലിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും വാദികളും പ്രതികളുമാക്കി വിഭജിക്കാൻ ശ്രമിക്കുന്നത്, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന സാമ്രാജ്യത്വ നയം പിന്തുടരുന്ന ഇന്ത്യയിലെ നവഫാസിസ്റ്റുകളാണ്. ഞാൻ ആസാമിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ വളരെ വ്യക്തമാകും, ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും നമ്മൾ ഇന്ന് അത് ആവർത്തിക്കേണ്ടതുണ്ട്. അസമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സത്യത്തിൽ അസം കേരളം പോലെ, തമിഴ്നാട് പോലെ ഇന്ത്യയുടെ ഒരു സ്വാഭാവിക സംസ്ഥാനമല്ല, മറിച്ച് ഒരു സവിശേഷ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആസാം ഇന്ത്യയുടെ ഭാഗമായി മാറിയതാണ്, അല്ലെങ്കിൽ മാറ്റിയതാണ്. എങ്ങനെ മാറി, എങ്ങനെ മാറ്റി എന്നറിയാൻ, 19-ാം നൂറ്റാണ്ടിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു, അഹം രാജവംശമാണ് അവിടെ ഭരിച്ചത്. നാഗന്മാർ ഉൾപ്പെടെ രണശൂനരായ ഗോത്രവർഗക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ അഹം രാജവംശത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്വതന്ത്ര രാഷ്ട്രത്തെ ബർമ്മ യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കാനുണ്ടായത്. ബർമ്മ യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത ഭാഗത്തെ 1824 ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1-ാം ആംഗ്ലോ ബർമീസ് യുദ്ധത്തിൽ പിടിച്ചെടുക്കാനുണ്ടായത്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാവുകയും സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളും യോജിച്ച് ഇന്ത്യൻ യൂണിയൻ ഉണ്ടായപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ പെടുകയും ചെയ്തത്. സത്യം പറഞ്ഞാൽ അതൊരു സ്വാഭാവിക സംസ്ഥാനമല്ല, ഒരു രാഷ്ട്രം അധിനിവേശത്തിലൂടെ കീഴടക്കിയതാണ് എന്ന് കാണാൻ പ്രയാസമില്ല. അസമിന്റെ ചരിത്രം പഠിക്കുന്ന ഏതാൾക്കും മനസ്സിലാവും. അതുകൊണ്ട് ഇതിൽ അമ്പരപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആസാമിലെ ജനങ്ങൾ ഇന്നും ആസാമിന് വെളിയിൽ നിന്ന് വരുന്നവർ, മലയാളികളായാലും കൊള്ളാം, തമിഴരായാലും കൊള്ളാം, അവരുടെ മതവും ജാതിയും നോക്കിയിട്ടല്ല, മറിച്ച് അവർ ആസാംകാരല്ല എന്നതുകൊണ്ട് തന്നെ അവരെ ആദരപൂർവ്വം വിളിക്കുന്നത് ഇന്ത്യൻ പട്ടികൾ എന്നാണ്, ഇന്ത്യൻ ഡോഗ്സ് എന്നാണ്. ദേഷ്യം പിടിച്ചിട്ട് വിളിക്കുന്നതല്ല, അതൊരു ചരിത്രപരമായ കാരണമുണ്ട്. ആ കാരണം ആസാം കേരളം പോലെ, തമിഴ്നാട് പോലുള്ള ഒരു സ്വാഭാവിക സംസ്ഥാനമായിട്ട് വന്നതല്ല, അത് പിടിച്ചെടുത്ത വേറൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനതക്ക് സ്വതന്ത്ര ജനത എന്ന അർത്ഥത്തിലുള്ളൊരു നിലനിൽപ്പാണ് ഇന്നും അവർ സാംസ്കാരികമായി നിലനിർത്തുന്നത്. രാഷ്ട്രീയമായ അത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗം തന്നെയാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഒപ്പം തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ആധുനിക ആസാമിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്
സത്യത്തിൽ ആസാമിലെ പൗരത്വ പ്രശ്നത്തിൽ ആസാമിലെ തദ്ദേശീയരോ ആസാമിലെ കുടിയേറ്റക്കാരോ അല്ല യഥാർത്ഥ പ്രതികൾ എന്ന് ഞാൻ പറഞ്ഞു. സാമ്രാജ്യത്വമാണ് പ്രതി, പക്ഷെ സാമ്രാജ്യത്വം തന്നെയും പ്രതിയാകാൻ നിമിത്തമായത് ഒരു രാഷ്ട്രീയ പരിഗണനയുമില്ലാതെ അസാമിലെ മലഞ്ചെരുവുകളിൽ സമൃദ്ധമായി വളർന്ന ഒരു ചെടിയാണ്. ആ ചെടിയാണ് അസമിലെ പിൽക്കാല വില്ലനായി തീർന്നത്. ആ ചെടി ബ്രിട്ടീഷുകാർ പറിച്ചെടുത്തിട്ട് ലണ്ടനിലേക്ക് അയച്ചു. പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ ലോകത്തിലെ മികച്ച ഇനം തേയിലകളിൽ ഒന്നായിരുന്നു അത് എന്ന് തിരിച്ചറിയപ്പെട്ടു. അവരതിനൊരു പേരിട്ടു, കമലിയ ആസാമിക്ക. ഈ പേര് ഞാനിപ്പോൾ മുഴുവനായിട്ട് പറയാറില്ല, കാരണം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതും കലാപത്തിന് കാരണമാകും. കാരണം ആ പേരിൻ്റെ അവസാനം ഇക്ക ഉണ്ട്, അതുകൊണ്ട് കമലിയ അസ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നതാണ് ഇന്നത്തെ കാലത്ത് ഉചിതം. കാരണം അത്രയും ചെറിയ കാര്യം മതിയാവും, ഈ തേയിലച്ചെടിയെ പോലും വർഗീയവൽക്കരിച്ചു എന്ന് ചാനലിലൊക്കെ ചർച്ച നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചിലരൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ അവരതിനപ്പുറവും പറയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ പേര് കമലിയ ആസാമിക്ക എന്ന് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കമലിയ അസമ എന്നോ മറ്റോ പറഞ്ഞ് തൽക്കാലം. പക്ഷേ ഈ ചെടിയാണ് ആധുനിക ആസാമിനെ നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഇനം തേയിലത്തോട്ടങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നു. ചൈനയിൽ നിന്ന് ആള് വന്നു, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ബർമേ നാള് വന്നു, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കൗതുകകരമായ കാര്യം, കേരളത്തിൽ നിന്നും ആള് പോയിരുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, പുരോഗമന കാഴ്ചപ്പാട് പുലർത്തിയ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന വൈലോപ്പിള്ളിൽ ശ്രീധരമേനോൻ ആസാം പണിക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട്, മലമ്പനിയുമായി തിരിച്ചു വന്നിട്ടുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. പിടിച്ചു നിന്നത് കിഴക്കൻ ബംഗാളിൽ നിന്നും വന്ന കുടിയേറ്റക്കാരാണ്. അതിലൊരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്, അസമിനെ ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ ചേർത്തത്. അവിടുത്തെ കുടിയേറ്റക്കാരാണ്, കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അവർ നുഴഞ്ഞു കയറിയതല്ല, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണ്, നുഴയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കയറാം. പക്ഷേ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നതാണ്. കാരണം ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ ബംഗാളിൽ നിന്ന് വന്ന മനുഷ്യർ അവിടെ പിടിച്ചു നിന്നു, തേയിലത്തോട്ടം വളർന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആധുനിക ആസാമിന് അസ്ഥിവാരമിട്ടത് തദ്ദേശീയരായ ആസാംകാരും കുടിയേറ്റക്കാരായ ബംഗാളികളുമാണ്. ഇത് ചരിത്ര വസ്തുതയാണ്. അവർ തമ്മിൽ ഉരുക്കുപോലെ ഉറച്ച ഐക്യവും ഉണ്ടായിത്തീർന്നു, അതുണ്ടായിത്തീരും. കാരണം പ്രതിസന്ധിയിൽ ഒരുമിച്ച് നിൽക്കുന്നവർക്കിടയിലാണ് ഏറ്റവും മികച്ച ഐക്യം ഉണ്ടാവുക. ആ അർത്ഥത്തിൽ ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ മികച്ച ഐക്യം രൂപപ്പെട്ടു വരേണ്ട ഒരു ചരിത്ര സന്ദർഭമാണിത്. കാരണം ഇന്ത്യൻ ജനത പ്രതിസന്ധിയിലാണ്. ഈ സമയത്ത് മികച്ച ഐക്യം ഉണ്ടായിട്ടില്ലെങ്കിൽ ചരിത്രം നാളെ നമ്മെ വിചാരണ ചെയ്ത് കുറ്റക്കാരാണ് എന്ന് വിധിക്കും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അസമിൽ വലിയ ഉരുക്കുപോലെ കുറച്ച് ഐക്യം വന്നു. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഭയപ്പെടുത്തി. അവർ ആസാം ജനതയെയും കുടിയേറ്റക്കാരാണെങ്കിലും ആസാം ജനത തന്നെയായി മാറിയ ബംഗാളികളെയും പലതരത്തിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. ആ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ ആദ്യം ചെയ്തൊരു ശ്രമം ഇന്നും നമ്മൾ നടുങ്ങിപ്പോകും. എത്രയോ കാലമായിട്ട് ആസാമീസ് ഭാഷ സംസാരിക്കുന്ന കുടിയേറി വരുന്നവരും ഏറെക്കുറെ ആസാമീസ് സംസാരിച്ച് തുടങ്ങിയ ഒരു കാലത്ത് അവർ ബംഗാളി ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിച്ചു. ബംഗാളി ഔദ്യോഗിക ഭാഷയാക്കിയത് കുടിയേറ്റക്കാരായ ബംഗാളികളല്ല, തദ്ദേശീയരായ ആസാമികളുമല്ല, മറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് അങ്ങനെ ചെയ്തത്. അതിൻ്റെ അജണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടർ, നിങ്ങൾ ആലോചിച്ചു, ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് ഹിന്ദി സംസാരിക്കുന്നവരൊക്കെ വന്നിട്ടുണ്ട്. മലയാളികളും അവരും തമ്മിൽ ഐക്യത്തിലാണ്. എന്നാൽ ഇന്ത്യ കേരളത്തിൽ ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയ തീർച്ചയായിട്ടും മലയാളം സംസാരിക്കുന്ന ആളുകൾ അതിനോട് പ്രതികരിക്കും, അത് സംഘർഷമാവും. അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ബോധപൂർവം ആക്കിയതാണ്, അതിൻ്റെ പേരിലാണ് സംഘർഷം ഉണ്ടായിത്തീരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അസമിലെ പൗരർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയത് സാമ്രാജ്യത്വമാണ്. അവർക്കതിന് ഒരു അജണ്ടയുണ്ടായിരുന്നു, അത് അവരുടെ രാഷ്ട്രീയ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവിടെ പൗരത്വം അല്ലെങ്കിൽ അസമിലെ ജനതക്കിടയിൽ സംഘർഷം ഉണ്ടാവുന്നത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല, അത് മൂർച്ഛിപ്പിക്കപ്പെട്ടു പല കാരണങ്ങളാൽ. അത്തരമൊരു പശ്ചാത്തലത്തിലാണ്
ഓൾ അസം ASU അസം സ്റ്റുഡൻസ് യൂണിയൻ പ്രക്ഷോഭത്തിന് വരുന്നത്. 70s പൗരത്വ പ്രശ്നം രൂക്ഷമായി. 1983 ഒരു പക്ഷേ നമ്മൾ മറന്നു തുടങ്ങിയ വലിയൊരു വംശഹത്യ അവിടെ നടന്നത്. അതാണ് നെല്ലി മസാക്കർ എന്ന് പറയുന്ന കൂട്ടക്കൊല. ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു. അതിന്റെ പിന്നിൽ ഈ വംശീയതയും അതോടൊപ്പം RSS നവഫാസിസ്റ്റ് കാഴ്ചപ്പാടും രണ്ടും ചേർന്നാണ് ഈ കൂട്ടക്കൊല നടത്തിയത്. തിവാരി കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തെടുത്തില്ല. സംഘർഷം മൂർച്ഛിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് 1985 രാജീവ് ഗാന്ധി ആസാം എക്കോഡ് എന്ന് പറയുന്ന ഒരു ആസാം കരാർ ഉണ്ടാക്കുന്നത്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ചാണ് അവിടെ പൗരത്വ പരിശോധന നടത്തിയത്. അതാണ് NRC അസം 2019 ചരിത്ര പശ്ചാത്തലം. ഞാൻ ഇത്രയും ഓടിച്ചു പറയാൻ കാരണം പരിമിതമായ തോതിൽ ആസാംകാരുടെയോ ബംഗാളികളുടെയോ കുറ്റം കൊണ്ടല്ലെങ്കിലും സാമ്രാജ്യത്വം തുടങ്ങി വച്ചത് ഒരു ഒസ്യത്ത് പോലെ ഇന്ത്യയിലെ സർക്കാർ ഏറ്റെടുത്തതുമായ ഈ സങ്കീർണ പ്രശ്നമാണ് വംശീയവാദികളും ഇന്ത്യൻ ഫാസിസ്റ്റുകളും കുത്തിപ്പൊക്കിയ ഈ പ്രശ്നമാണ് ആസാമിനെ കൂട്ടിച്ചോറാക്കിയത്. അത് പരിഹരിക്കുന്നതിൻ്റെ ഒരു നിർദ്ദേശം എന്ന അർത്ഥത്തിലാണ് അവിടെ പൗരത്വ പരിശോധന അനിവാര്യമായി വന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ പശ്ചാത്തലം കേരളത്തിലില്ല, തമിഴ്നാട്ടിലില്ല, കർണാടകയിലില്ല, ആന്ധ്രയിലില്ല, മഹാരാഷ്ട്രയിലില്ല. മഹാരാഷ്ട്രയിൽ മണ്ണിൻ്റെ വാക്കൾ വാദമുണ്ടായിരുന്നു. അത് ഇതുമായിട്ട് ബന്ധമില്ല. അത് ശിവസേനയുടെ സങ്കുചിതമായ കാഴ്ചപ്പാടായിരുന്നു. അവർ മറ്റു സ്ഥലത്ത് നിന്ന് വന്ന ആളുകൾക്ക് പൗരത്വം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ പൗരത്വം വെച്ച് അവരവരുടെ നാട്ടിൽ പണിയെടുത്താൽ മതി, ഇവിടെ വരണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പൗരത്വ നിഷേധം അതിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അസമിൽ മാത്രം ചരിത്രപരമായി സാമ്രാജ്യത്വവും ഇന്ത്യയിലെ സർക്കാരും സൃഷ്ടിച്ച ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പൗരത്വം എന്തിനാണ് പരിശോധിക്കുന്നത്? അവിടെയാണ് NRC ഓഫ് അസമിന് എന്തെങ്കിലും പരിമിതമായ ന്യായം ഉണ്ടെങ്കിൽ ആ പരിമിതമായ ന്യായം ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തും വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇന്ത്യൻ സർക്കാരിനെ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വെല്ലുവിളിക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ എത്രയോ കാലമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പല പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ആൾ വരുന്നുണ്ട്. ഇവിടുന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും പുറത്തേക്കും ധാരാളം ആൾ പോകുന്നുണ്ട്. അങ്ങനെ ആൾ പോയതുകൊണ്ടാണ് കേരളം ഈ നിലക്ക് പച്ച പിടിച്ച് നിൽക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോവരുത്. ഞാനിപ്പോൾ വരുന്നത് തൃശ്ശൂരിലെ ഒരു പ്രവാസി കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടാണ്. 10,000s ആളുകൾ പങ്കെടുത്ത വലിയൊരു കൂട്ടായ്മയാണത്. ആ കൂട്ടായ്മയിൽ, ആ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് ജാമിയ മില്ലയിലെ അഫ്ര അബൂബക്കർ എന്ന് പറയുന്ന MA 1st വിദ്യാർത്ഥിനിയാണ് ആ ഒരു കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത്. സത്യത്തിൽ അത് ഏറെ അഭിമാനകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം 1st MA വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാലത്തെ ത്രസിക്കുന്ന പുതിയ തലമുറയുടെ ഭാഗമാണ്, പരിച്ഛേദമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സമരത്തിൻ്റെ മുമ്പിലേക്ക് പുതിയ സമൂഹം കടന്നു വരാൻ എന്താണ് കാരണം എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ നിന്ന് പുറത്തു പോയവർ, കേരളത്തിലേക്ക് വന്നവർ ഒക്കെ ഈ നാട്ടിലുണ്ട്. നമ്മൾ കുറേ കാലമായി പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇതുവരെ ആരും പൗരത്വത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ 2019 December 12 ശേഷം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം നമ്മൾ സംസാരിക്കാൻ നിർബന്ധിതമായത് പട്ടിണി, തൊഴിലില്ലായ്മ, മറ്റ് ജീവിത പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല നമ്മളിപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതമായത്. മറിച്ച് നമ്മൾ നിർബന്ധപൂർവ്വം സംസാരിക്കേണ്ടി വരുന്നത് പൗരത്വം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നിരവധി പൗരാവകാശങ്ങൾ നേരിടുന്ന, പരാധീനതകൾ നേരിടുന്ന ഒരു ജനത ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് ഈ പൗരത്വം എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് ആലോചിക്കാൻ നിർബന്ധിതമായതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈ പശ്ചാത്തലം ആര് സൃഷ്ടിച്ചതാണ്? ഇതൊരു യഥാർത്ഥ സൃഷ്ടിയാണോ ഇതൊരു കൃത്രിമ സൃഷ്ടിയാണോ? ഇതാണ് ഞാൻ ചോദിക്കുന്ന, നമ്മൾ ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം. ഒരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അപ്ലിക്കേഷനും കൊടുക്കാതെ ലഭിച്ച ഒന്നാണ് നമ്മുടെ ജീവിതം. രണ്ട് ആനന്ദങ്ങൾ കൂടി ചേർന്നപ്പോൾ മൂന്നാമതുണ്ടായ ആനന്ദത്തിന്റെ പേരാണ് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ. അതിനാരും അപേക്ഷ കൊടുത്തിട്ടില്ല. എൻ്റെ ജന്മം ഞാൻ അപേക്ഷ കൊടുക്കാതെ, നിങ്ങളുടെ ജന്മം നിങ്ങൾ അപേക്ഷ കൊടുക്കാതെ ലഭിച്ചതാണ്. പക്ഷേ വീട്ടിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടണമെങ്കിൽ അപേക്ഷ കൊടുക്കണം, തൊഴിലിന് അപേക്ഷ കൊടുക്കണം, പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കണം.
പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ ഒരാളും പൗരത്വത്തിന് അപേക്ഷ കൊടുത്തിട്ടില്ല. അപേക്ഷ കൊടുക്കാതെ തന്നെ ജന്മത്തിലൂടെ ലഭിക്കുന്ന ഏക മെമ്പർഷിപ്പാണ് അംഗത്വം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ അംഗത്വത്തിന് ഒരു പ്രത്യേക പൈസയൊക്കെ കൊടുക്കണം, പക്ഷേ പൗരത്വം എന്ന ഒരു ദേശരാഷ്ട്രത്തിലെ അംഗത്വത്തിന് ജന്മം മാത്രം മതി, വേറെ ഒരു അപേക്ഷയും ആവശ്യമില്ല. അങ്ങനെ അപേക്ഷയില്ലാത്ത രണ്ടേ രണ്ട് കാര്യങ്ങളാണുള്ളത്: ഒന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം; രണ്ട്, നമ്മൾ പിറന്ന നാട്ടിലെ പൗരത്വം. ഇത് രണ്ടിനും ഒരപേക്ഷയും ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഒരു ദേശരാഷ്ട്രത്തിലെ പൗരർക്ക് നിരവധി അവർ അവിടുത്തെ പൗരരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ നേരത്തെ തന്നെ ഉണ്ട്. അവർ വോട്ടർമാരാണ്. നമ്മളിവിടുത്തെ പൗരരായതുകൊണ്ടാണല്ലോ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച സർക്കാർ ഈ രാജ്യത്തിൻ്റെ സർക്കാർ ആയിരിക്കുന്നത്. നമ്മളിവിടുത്തെ പൗരരല്ലെങ്കിൽ, നമ്മൾ വോട്ട് ചെയ്യിപ്പിച്ച സർക്കാർ ഈ രാജ്യത്തിൻ്റെ സർക്കാരല്ല എന്നാണല്ലോ വരുന്നത്. അതുകൊണ്ട് നമ്മൾ വോട്ടർമാർ എന്ന അർത്ഥത്തിൽ നമ്മൾ പൗരത്വം നമ്മുടെ ഐ ഡി ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആധാർ കാർഡുണ്ട്. ആധാർ കാർഡിനെ കുറിച്ച് ഒരു കാര്യം പറയാം. നമുക്ക് നിരവധി രേഖകൾ ഉണ്ടായിരുന്ന കാലത്താണ് ആ രേഖകളെക്കാൾ ഉറപ്പുള്ള ആ രേഖകളൊക്കെ ലിങ്ക് ചെയ്ത് ഇനി ഒരു രേഖയെക്കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടേണ്ട അവസാനത്തെ രേഖ എന്ന അർത്ഥത്തിൽ ആധാർ, എല്ലാം ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മളുടെ ഈ രാജ്യത്തെ ഔദ്യോഗിക രേഖ ഉറപ്പിച്ചതാണ് ആധാർ. സത്യത്തിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ ലക്ഷ്യം പൗരത്വ പരിശോധനയാണ്. പൗരത്വത്തിന് ഒരു ഉറപ്പുള്ള തെളിവാണ് എങ്കിൽ ഈ ആധാറിൻ്റെ പുറത്ത് ഇത് പൗരത്വത്തിനുള്ള തെളിവല്ല എന്നടിക്കുന്നതിന് പകരം ഇത് പൗരത്വത്തിനുള്ള തെളിവാണ് എന്നടിച്ചാൽ മതിയായിരുന്നല്ലോ. കോടിക്കണക്കിന് ഉറപ്പിയ ചെലവാക്കിയതല്ല, മാത്രമല്ല തെളിവല്ല എന്നുള്ളതിൽ ഒരു ഇരട്ടിപ്പുണ്ട്. അതിനെ അപേക്ഷിച്ച് മഷി കുറവാണ് തെളിവാണ് എന്നുള്ളതിന്. അതിൽ ഇരട്ടിപ്പില്ല. സർക്കാരിന് ആ വകയിലും പണം ലാഭമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് എല്ലാ രേഖകളുടെയും രേഖ എന്ന് നമ്മളെ വിശ്വസിപ്പിച്ച ആധാർ പോലും പൗരത്വത്തിനുള്ള ഔദ്യോഗിക തെളിവായി മാറ്റിയില്ല? പാസ്പോർട്ടിനെ കുറിച്ച് ഓർത്ത് നോക്കൂ. ഒരുപക്ഷെ ഇന്ന് പ്രവാസി സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ അവർ ഉത്കണ്ഠപ്പെട്ടത് പാസ്പോർട്ടിനെ കുറിച്ചാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് ആൾ പുറത്തു പോയിട്ടുണ്ട്. പുറത്തു പോകുമ്പോൾ അവരുടെ ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ഏക തെളിവാണ് പാസ്പോർട്ട്. ആ പാസ്പോർട്ട് ഇപ്പോൾ പൗരത്വത്തിൻ്റെ തെളിവല്ല എന്ന് വന്നാൽ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാരായി ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ സങ്കീർണമാണത്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ മനുഷ്യർക്ക് അവരിവിടെ ജനിച്ചവരാണ്, ദേശരാഷ്ട്രത്തിൻ്റെ അംഗത്വം ജന്മം കൊണ്ട് തന്നെ കിട്ടും. അതുകൊണ്ട് ഇവിടെ ജനിക്കുകയും ഇവിടെ ജീവിക്കുകയും ചെയ്യുന്ന സകല മനുഷ്യരും, വേണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം, ഇന്ത്യയിലെ സംഘപരിവാർ ഫാസിസ്റ്റുകൾക്ക് അത്ര പഥ്യമല്ലാത്ത, എന്നാൽ ഇന്ത്യൻ ജനതയ്ക്ക് പ്രിയപ്പെട്ട ഇന്ത്യൻ ഭരണഘടന. അവർക്ക് ഈ ഭരണഘടന പഥ്യമല്ല, ഇത് ഒട്ടിപ്പ് ഭരണഘടനയാണ്, ഇത് ഇറക്കുമതിയാണ്, മനുസ്മൃതിയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഭരണഘടന ആവേണ്ടത് എന്നാണ് ഇന്ത്യൻ ഫാസിസ്റ്റിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അവർക്കിത് പഥ്യമല്ല, അവർക്ക് നമ്മുടെ ദേശീയ പതാക പഥ്യമല്ല. 3 എന്ന അക്കം തന്നെ അപകടത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നും, അതുകൊണ്ട് ഈ 3 നിറമെന്ന് പറയുന്നത് അപകടം മാത്രമേ ഉണ്ടാക്കൂ എന്നും, ഇന്ത്യക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വന്തമായി പതാക ഉണ്ടെന്നും അവർ പറയുന്നുണ്ട്. പതാകയെ അംഗീകരിക്കാത്ത, ഭരണഘടനയെ അംഗീകരിക്കാത്ത ഇന്ത്യൻ ഫാസിസ്റ്റുകളാണ് ഇന്ത്യൻ ജനതയോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നത് ഇന്ത്യൻ ജനത പെട്ടെന്നെല്ലാം മറക്കുന്നവരാണ് എന്നവർ കരുതുന്നത് കൊണ്ടാണ്. പക്ഷേ ചരിത്രബോധമുള്ള ഒരു ജനതക്കറിയാം ഇന്ത്യൻ ഫാസിസം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത്, ഇന്ത്യൻ ഫാസിസം സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രാഥമികമായ ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ പൗരത്വത്തെക്കുറിച്ച് സംശയമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പൗരത്വത്തെക്കുറിച്ച് സംശയമില്ല. അതുകൊണ്ട് നമ്മൾ തെളിയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സർക്കാരിന് നമ്മുടെ പൗരത്വത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ സർക്കാരിന് പരിശോധിക്കാൻ എത്രയെത്ര വഴികളുണ്ട്. നിലവിലുള്ള രേഖ വെച്ച് പരിശോധിക്കാം, പുതിയ പരിശോധനയും സർക്കാരിന് നടത്താം. അത് സർക്കാർ നടത്തുന്നതിന് പകരം നമ്മുടെ തലയിൽ അത് വെച്ചിരിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. നമ്മളാകട്ടെ വിനയപൂർവം നമ്മുടെ തലയിൽ നിന്ന് ആ ഭാരം എടുത്തിട്ട് സർക്കാരിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്താൽ പിന്നെ സർക്കാരിന് ഒരിക്കലും തലപൊക്കം കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്, ഇന്ത്യൻ ജനത പ്രഖ്യാപിക്കേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ്. എല്ലാ കൂട്ടായ്മകളിലും ജനാധിപത്യവാദികൾ ആവർത്തിക്കേണ്ട കാര്യമാണ്, ഞങ്ങൾ ഞങ്ങളുടെ പൂർവികർ
ജനിച്ച് ആത്മാഭിമാനത്തോടെ ജീവിച്ച് മരിച്ച മണ്ണ്, ഞങ്ങൾ ആത്മാഭിമാനത്തോടെ കാലമർത്തി ചവിട്ടി നിൽക്കുന്ന ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രം, ഞങ്ങളുടെ പിന്മുറക്കാർ ജീവിക്കേണ്ട രാഷ്ട്രം, ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ ആകാശം, ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ ജ്വലിക്കുന്ന ജീവിതം തന്നെയാണ് ഞങ്ങളുടെ പൗരത്വത്തിന്റെ തുരുമ്പെടുക്കാത്ത ഏകമാത്ര തെളിവ്. ഇതിനപ്പുറത്ത് മറ്റൊരു തെളിവും ഹാജരാക്കാൻ ഇന്ത്യൻ ജനത തീരുമാനിച്ചിട്ടില്ല എന്നൊരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് ഉറപ്പിച്ച് പറയണമെങ്കിൽ അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ഇന്ത്യൻ ജനത ഉറപ്പിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫാസിസ്റ്റ് സർക്കാരിന്റെ മുട്ടുവറയ്ക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, കേരളം നമുക്കറിയാം, ബീഹാർ പോലും, സംഘപരിവാറുമായി ഐക്യം സ്ഥാപിച്ച ബീഹാറിലെ സംസ്ഥാന സർക്കാർ പോലും കേന്ദ്ര സർക്കാരിന്റെ ഈ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ ശബ്ദം, അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇത് നടപ്പിലാക്കില്ല എന്ന് തീരുമാനിച്ചാൽ, ഇന്ത്യൻ ജനത ഒരു തെളിവും ഹാജരാക്കില്ല എന്ന് തീരുമാനിച്ചാൽ, ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് എങ്ങനെ ഇതിൽ വിജയിക്കാൻ കഴിയും? അവർക്ക് വിജയിക്കില്ല. പിന്നെ എന്താണ് അവരുടെ അജണ്ട? അവർക്കൊരു അജണ്ടയുണ്ട്. അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും പൗരത്വം പരിശോധിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും ഭീതിയുടെ, ഭയത്തിന്റെ സൂചിമുനയിൽ വിറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. ആ അജണ്ട വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് സത്യമാണ്. കാരണം ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായ മനുഷ്യർ വരെ, ഭിന്നശേഷിക്കാർ മുതൽ ജീവിതത്തിന്റെ സകല മണ്ഡലത്തിലുള്ള മനുഷ്യരും ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഇന്ത്യയിൽ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടന സമാനതകളില്ലാത്തൊരു നടുവൊടിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ കണ്ണായ, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ കരുത്തും കാവലുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തോന്നിയ വിലക്ക് വിൽപ്പനക്ക് വെക്കുകയാണ്. നമ്മുടെ തുറമുഖങ്ങളും കടലും പുഴയും എല്ലാം വിൽപ്പനക്ക് വെക്കുന്ന, ഇനി വെക്കാൻ എന്തുണ്ട് ബാക്കി എന്ന രീതിയിൽ നമ്മുടെ സമ്പദ്ഘടന സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യക്കാർ മാത്രമല്ല, നമ്മുടെ പിന്മുറക്കാരായ നാളത്തെ ഇന്ത്യക്കാരുടെ പോലും നടുവൊടിക്കുന്ന തരത്തിൽ ജനവിരുദ്ധമായ നയങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വരുമ്പോൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഇന്ത്യൻ ജനതയെ ആ ചർച്ചയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരുതരം വ്യാജ സംവാദങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ വിജയിച്ചിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇത് പൗരത്വ വിരുദ്ധ ബില്ല് പിൻവലിക്കുന്നതിന്റെ സമരം മാത്രമല്ല, ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും ഇന്ത്യൻ സ്വാശ്രയത്വത്തെയും തകർക്കുന്ന, ഇന്ത്യൻ ഫാസിസത്തിന്റെ അന്ത്യം കുറിക്കുന്ന മഹാസമരമായി മാറേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ജനത മുന്നോട്ട് വെക്കേണ്ടത്. ആ അർത്ഥത്തിലുള്ള തിരിച്ചറിവ് ചെറിയ തോതിലാണെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഈ സമരങ്ങളുടെ മഹാവിജയം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ഈ സമരത്തെ രക്തത്തിൽ മുക്കിക്കൊല്ലാൻ തെരഞ്ഞെടുത്ത സമയം, ആ സമയത്തിന് സാർവദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യൻ ഫാസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസം മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ സാമ്രാജ്യത്വവും സയണിസവും നവഫാസിസവും തമ്മിലുള്ള ഒരു മുക്കൂട്ട് മുന്നണിയാണ് ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഭരണാധികാരികൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണാധികാരികൾ എന്ന് പറയുന്നത് അവർ പങ്കുവെക്കുന്ന വലിയൊരു ഐക്യമുണ്ട്. ആ ഐക്യത്തിന്റെ അടിസ്ഥാനം, ട്രംപിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അമേരിക്കയിൽ, അമേരിക്കയുടെയും മെക്സിക്കോയുടെയും അതിർത്തിയിൽ ഒരു പാർക്കുണ്ട്, ഫ്രണ്ട്ഷിപ്പ് പാർക്ക് എന്നാണ് അതിന് പറയുക. സത്യത്തിൽ പൗരത്വം ജനാധിപത്യ കാഴ്ചപ്പാടിലൂടെ ഏറെ മുന്നോട്ട് പോകുമ്പോൾ ലോകത്ത് രൂപപ്പെട്ടു വരുന്ന മനുഷ്യബന്ധത്തിന്റെ ഒരു മുൻകൂർ മാതൃക എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒന്നായിരുന്നു അമേരിക്കയുടെയും മെക്സിക്കോവിന്റെയും അതിർത്തിയിൽ നിലനിന്ന ഫ്രണ്ട്ഷിപ്പ് പാർക്ക്, സൗഹൃദ പാർക്ക്. അവിടെ നിങ്ങൾ ഏത് രാജ്യത്തിലെ പൗരനാണെന്നുള്ള പ്രശ്നമില്ല. ആ പാർക്കിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പെട്ടവരാണെങ്കിലും രേഖ ഉള്ളവർക്കും രേഖ ഇല്ലാത്തവർക്കും ഒത്തുചേരാം, സൗഹൃദം പങ്കുവെക്കാം. കുടുംബക്കാർ പലവിധ കാരണങ്ങളാൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി പിരിഞ്ഞു പോയവർ, അവർക്കൊക്കെ ഒത്തുചേരാനുള്ള ഒരു ഒന്നാന്തര സ്ഥലമായിരുന്നു മനുഷ്യത്വത്തിന്റെ ഒരു പറുദീസ എന്ന് വിളിക്കാവുന്ന ഫ്രണ്ട്ഷിപ്പ് പാർക്ക്. പക്ഷേ അമേരിക്കൻ ഭരണാധികാരികൾ പതുക്കെ പതുക്കെ നിയന്ത്രണങ്ങൾ ചുമത്തി, ട്രംപ് വന്നപ്പം വലിയൊരു മതിൽ വന്നു.
പക്ഷേ ട്രംപിനെ വിമർശിക്കുമ്പോഴും ലിബറൽ ജനാധിപത്യം, അത് യൂറോപ്യൻ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, ഇന്ത്യക്കില്ലാത്ത ഒരു ചരിത്ര പശ്ചാത്തലം യൂറോപ്പിനുണ്ട്. കാരണം ഇന്ത്യയിൽ ജാതി മേൽക്കോയ്മയുണ്ട്, യൂറോപ്പിൽ ജാതി മേൽക്കോയ്മയില്ല, വംശീയതയുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ജാതി മേൽക്കോയ്മക്ക് മുമ്പിൽ വംശീയത ചെറുതാണ്. ഞാൻ പറയുന്നത് ട്രംപ് ഈ മതിലിന് ഒഴിവിടങ്ങൾ ഇട്ടിട്ടുണ്ട്, അതായത് ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അതിലൂടെ അപ്പുറത്തുള്ള ആളുകളെ കാണാം, അപ്പുറത്തുള്ളവർക്ക് അതിലൂടെ ഇപ്പുറത്തുള്ളവരെയും കാണാം. അത്യാവശ്യം ചോക്ലേറ്റ്, ചെറിയൊരു ചുംബനം, അതൊക്കെ പകരാൻ പറ്റും. ആ അർത്ഥത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് അമാർഗോ വൈ ഡെൽസെ എന്ന ഒരു തലക്കെട്ടാണ്. അമാർഗോ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഭാഷയിൽ വിക്ടർ എന്നും ഡെൽസെ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് എന്നുമാണ്, കഴിക്കുന്ന മധുരെന്നാണ് അതിൻ്റെ പേര്. കയ്പാണെങ്കിലും അവിടെ ഒരു മതിലുണ്ടല്ലോ. എന്നാൽ ട്രംപ് ഇവിടെ വന്നപ്പം നമ്മൾ കിട്ടിയൊരു മതിലുണ്ടല്ലോ, അതിലൊരു മധുരവും ഇല്ലല്ല, ആ മതിലില് കയ്പ് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയിൽ കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ച അതേ സമീപനം, അതിനേക്കാൾ ഭീകരമാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ ഏറ്റവും വികസിക്കുന്ന വ്യവസായം മതിൽ വ്യവസായമാണ്. ദി വാൾ എന്ന് പറഞ്ഞിട്ട് സൈമൺ ബ്രിട്ടന്റെ ഒരു ഡോക്യു ഫിലിം തന്നെ ഉണ്ട്. ആ ഫിലിം കണ്ടാൽ നമുക്ക് മനസ്സിലാവും മതിലുകൾ ചെറുതും വലുതും റെഡിമെയ്ഡായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ പ്രശ്നം ഉണ്ടാവുന്നത് അവിടെ മതില് കൊണ്ടുപോയി വെക്കും, അതോടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിൽക്കും, ആ പ്രദേശം മുഴുവൻ ഒരു തടവറയായി തീരും. അതുകൊണ്ട് ട്രംപും നെതന്യാഹുവും നരേന്ദ്രമോദിയും എല്ലാം മതിലിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇംപീരിയലിസവും സയണിസവും ഇന്ത്യൻ ഫാസവും തമ്മിൽ ഒരു ഐക്യവേദി രൂപപ്പെട്ടിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രശ്നം. അതിലൊരു പ്രശ്നമാണ് ദരിദ്രരായ മനുഷ്യർ, അവരെ കൊട്ടിട്ട് മൂടാനുള്ളതല്ല, മതില് കെട്ടി മറയ്ക്കാനുള്ളതല്ല, അവരീ രാജ്യത്തിന്റെ ശക്തിയാണ്. ഈ ചേരി പ്രദേശങ്ങളിൽ ഉയർന്ന അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ പണിതത് ഈ ചേരി പ്രദേശത്തെ മനുഷ്യരാണ്. ആനന്ദ് ബട്ട്വർദ്ധന്റെ ഒരു സിനിമയുണ്ട്, ബോംബെ അവർ സിറ്റി, ഡോക്യു ഫിലിമാണ്. ബോംബെയിൽ വലിയ വലിയ കെട്ടിടം ഉയരുമ്പോൾ സമാന്തരമായിട്ട് ഇപ്പുറത്ത് ചേരി പ്രദേശങ്ങൾ ഉയരും. ഈ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയവരെങ്കിലും കയറിക്കിടക്കാൻ ഒരു മുറി പോലും ഇല്ലാത്ത മനുഷ്യർ, ആ മനുഷ്യർക്കുള്ളതാണ് ഈ ചേരി. ഈ ചേരിയിലാണ് ഇന്ത്യയുടെ വേര്. ആ വേരാണ് നരേന്ദ്രമോദി മൂടിവെക്കാൻ ശ്രമിച്ചത്. എത്ര മൂടിവെച്ചാലും മൂടിവെക്കാനാവില്ല. ഞാൻ പറഞ്ഞു വന്നത് ജീവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യക്കുണ്ട്, അതിനെതിരെയുള്ള ചർച്ചകൾ നടക്കുന്നത് വഴിതിരിച്ചു വിടുക എന്ന ഒരു ലക്ഷ്യവും തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് വളരെ ഭീകരമായ പ്രസ്താവനകൾ, മന്ത്രിമാരാണ് പ്രസ്താവന ഇറക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ മന്ത്രി പ്രസ്താവന നടത്തിയത്? അനുരാഗ് താക്കൂർ എന്നുള്ള കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന സമരം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. ഒരു കവി ഷഹീൻബാദ് പോലുള്ള സമരങ്ങൾ ഹൈദരാബാദിൽ ഉണ്ടാകാത്തതിൽ ഞാൻ സങ്കടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അയാൾക്കെതിരെ കേസ്. സമരം ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലണമെന്ന് ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ അയാൾക്കെതിരെ ഒരു കേസും ഇല്ല. ഇതെന്ത് രാജ്യം എന്ന് ജനാധിപത്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും ചോദിച്ചു പോകും. ഇങ്ങനെയാണോ ഒരു രാജ്യം? കൊലവിളി നടത്തുന്നവർ, സംഘടിതമായ ആക്രമണം നടത്തുന്നവർ, അവർക്ക് പിന്തുണ നൽകുന്ന പോലീസ് അവിടെയാണ് ഡൽഹി പോലീസ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പി എസ് സി ബി എം പി ആ പട്ടികയിലേക്ക് വില്യം ഷെറർ എന്ന് പറയുന്ന ലോക ക്ലാസത്തെ കുറിച്ച് പഠിച്ച ചിന്തകന്റെ ഒരു പ്രയോഗമുണ്ട്, യൂണിഫോംഡ് റൌഡീസ് എന്നാണ് ആ പ്രയോഗം. അത്രയും കടുത്തൊരു പ്രയോഗം ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നീതി നിയമങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട ഒരു സൈന്യ വിഭാഗത്തെ കുറിച്ച് പറയുന്നത് ഒരു ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കേറെ സംഘർഷവും സങ്കടവും ഉണ്ട്. പക്ഷെ ഡൽഹി പോലീസിന്റെ പ്രവർത്തനം യൂണിഫോംഡ് റൌഡീസ് എന്ന ബഹുമതിക്ക് അവരെ അർഹമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. അത്രയും ഭീകരമായിട്ടാണ് അവർ കലാപകാരികൾക്ക് പിന്തുണ നൽകിയത്. ഒരു പക്ഷേ ഗുജറാത്ത് വംശഹത്യയിൽ നിന്ന് ഇരകളായ മനുഷ്യർ ചെറിയ രാഷ്ട്രീയ ഉണർവിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ഗുജറാത്തിൽ നമ്മൾ കണ്ടത് കൈകൂപ്പി നിൽക്കുന്ന ഒരു കുത്തുബ്ദീൻ അൻസാരിയാണ്. എന്നാൽ ഷഹീദാബാദിൽ നാം കാണുന്നത്, ഡൽഹിയിലെ പല സ്ഥലം കാണുന്നത്, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ 70, 80, 90 കഴിഞ്ഞ മനുഷ്യർ മുഷ്ടി ചുരുട്ടുന്നതാണ്. കുത്തുബ്ദീൻ അൻസാരിയുടെ
കൂപ്പിപ്പിടിച്ച കയ്യിൽ നിന്ന് ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയിലേക്ക് ഇന്ത്യൻ മതനിരപേക്ഷത, ഇന്ത്യൻ മനുഷ്യർ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 2002 ഗുജറാത്ത് വംശഹത്യ ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും അത് അതേപോലെ ആവർത്തിക്കാൻ ഇന്ത്യൻ സർക്കാരിന് പ്രയാസമായിരിക്കുമെന്ന്. കാരണം കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യൻ തലസ്ഥാന നഗരിയിലേക്ക് ഇടിച്ചു വന്നാൽ ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ അജണ്ട തൽക്കാലം നടപ്പിലാക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചലോ ഡൽഹി എന്നുള്ളത് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ഞാൻ ഈ സമയത്ത് ഓർത്തെടുക്കുന്ന ഒരു കാര്യമുണ്ട്. 18 മുമ്പാണ് കേരളത്തിലെ അക്കാലത്തെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന മലയാളത്തിന്റെ മഹാകവി കടമനിട്ട രാമകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പം ഗുജറാത്തിലെ ഈ വംശഹത്യ നടന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച പൂക്കാസയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം ഒരാളെന്ന നിലയിൽ 10-15 ദിവസം ഈ പീഡനമേറ്റ മനുഷ്യർക്ക് അവരുടെ സങ്കടങ്ങൾ, അവരുടെ ജീവിതാനുഭവം പങ്കുവെക്കാൻ, അത് കേൾക്കാൻ കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കടമേട്ടയുടെ കവിത വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ക്യാ എന്നുള്ള കവിത, അശ്വത്വം എന്നുള്ള കവിത. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആശയ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2002 ഗുജറാത്ത് വംശഹത്യ ഇന്ത്യയിൽ അതിനു മുമ്പ് നടന്ന വർഗീയ കലാപങ്ങളിൽ നിന്ന് മൗലികമായി വ്യത്യസ്തമാണ്. എന്നാൽ 18 ശേഷം ഡൽഹിയിൽ നടന്നിട്ടുള്ളത് ഈ വംശഹത്യയുടെ തന്നെ ഒരു ഭാഗമാണ്. വംശഹത്യ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കലാപമല്ല, ഇത് വർഗീയ ലഹളയല്ല, സമരം ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യുക എന്നൊരു കാഴ്ചപ്പാടാണ്. അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. അവിടെയാണ് കപിൽ മിശ്ര എന്ന് പറയുന്ന കക്ഷി നടത്തിയ കൊലയാളി പ്രസംഗം. ആ പ്രസംഗത്തിന് വരെ ഇന്ത്യൻ സർക്കാർ പിന്തുണ നൽകുന്ന വിധത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയും, ഒരു പ്രധാനമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വാക്യമാണ് അദ്ദേഹം പറഞ്ഞത്, സമരം ചെയ്യുന്നവരെ വസ്ത്രം നോക്കി മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ. സമരത്തിന് അങ്ങനെ പ്രത്യേക യൂണിഫോം ഇന്ത്യൻ ഫാസം തീരുമാനിച്ചിട്ടുണ്ടോ? സമരത്തിന് അങ്ങനെ പ്രത്യേക യൂണിഫോം ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും അവർ ധരിക്കുന്ന വസ്ത്രമിട്ട് സമരം ചെയ്യാനുള്ള സകല അവകാശങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത, അതുകൊണ്ട് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ മറന്നു തുടങ്ങിയ 2-3 കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നത് 3 ചേർത്ത് നിർത്തിയിട്ട് പൗരത്വ നിരാകരണത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ പഠിക്കണം. 3 ഒന്ന് എം എഫ് ഹുസൈൻ, മക്ബൂൽ ഫിദാ ഹുസൈൻ എന്ന ലോക പ്രതിഭ. 1-2 അനന്തമൂർത്തി, ലോക പ്രതിഭ. 3 മുഹമ്മദ് അഖ്ലാഖ്. ഈ 2 മുഹമ്മദ് അഖ്ലാഖിനെ ചേർത്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 2 ഒരു ഔന്നത്യവും ദാർശനിക ദൈക്ഷണിക ഔന്നത്യമൊന്നും മുഹമ്മദ് അഖ്ലാഖിനില്ല. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഞാൻ വിചാരിക്കുന്നു പൗരത്വ നിരാകരണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച സൂക്ഷ്മമാവണമെങ്കിൽ ഈ 3 നമ്മൾ അനുസ്മരിക്കണം. എന്നാലേ പൗരത്വ വിരുദ്ധ ബില്ലിൻ്റെ പശ്ചാത്തലം ഇന്ത്യൻ ഫാസത്തിൻ്റെ മനുഷ്യത്വരഹിതമായ കടന്നാക്രമണത്തിൻ്റെ ലോകം വ്യക്തമാവും. അതിലാദ്യത്തേത് എം എഫ് ഹുസൈൻ എന്താണ് ചെയ്തത്, എം എഫ് ഹുസൈൻ ആരാണ് എന്ന് ഞാൻ ഈ സദസ്സിൻ്റെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ഇങ്ങനെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, നമുക്ക് വേണമെങ്കിൽ ഒരു കടലാസിൽ ഒരു കിളിയെ വരയ്ക്കാൻ പറ്റും. എം എഫ് ഹുസൈൻ വരച്ചാൽ വരച്ച ഉടൻ ആ കിളി അങ്ങ് പറന്നു പോകും, നമ്മൾ വരച്ചാൽ അവിടെ തന്നെ നിൽക്കും. ഇതാണ് നമ്മളും എം എഫ് ഹുസൈൻ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയുള്ള ലോകപ്രതിഭ, അലസമായുള്ള വരകൾക്ക് പോലും ലോകം വലിയ അംഗീകാരം നൽകിയ മഹാപ്രതിഭ. അദ്ദേഹം 1970 വരച്ച ഒരു ചിത്രം, 1996 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്ക് വളർന്നു. എന്താണ് 70-90 വ്യത്യാസം? 90 ഇന്ത്യൻ ഫാസം വലിയ ശക്തി സംഭരിച്ചു. ആ കാലത്താണ് 70 അദ്ദേഹം വരച്ച ഒരു നഗ്നചിത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കലയുടെ ലോകത്ത് നഗ്നത തന്നെ സ്വയം ഒരു വസ്ത്രമാണ്. അതുകൊണ്ട് കലയുടെ ലോകത്ത് എത്രയെത്രയോ ചിത്രങ്ങൾ, എത്രയെത്രയോ ശില്പങ്ങൾ നമ്മുടെ ആരാധനാലയങ്ങളിലടക്കം, ക്ഷേത്രങ്ങളിലടക്കം രതി ചിത്രങ്ങൾ, നഗ്ന ചിത്രങ്ങളുണ്ട്, അതിനെ ആരാധിക്കുന്നവരുണ്ട്. എം എഫ് ഹുസൈൻ വരച്ച ഈ ചിത്രം 70 പ്രശ്നമായില്ല, 75, 80, 85, 90 പ്രശ്നമായില്ല. 26 കൊല്ലത്തിന് ശേഷം 1996 പ്രശ്നമായി
അദ്ദേഹം നിരവധി കേസുകളിലും ഇന്ത്യൻ ഫാസത്തിന്റെ വെല്ലുവിളികളിലും പെട്ട് അദ്ദേഹത്തിന് വരയ്ക്കാനോ കലാത്മക ജീവിതം നയിക്കാനോ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഇന്ത്യ വിടേണ്ടി വന്നു അദ്ദേഹത്തിന്. ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് വളരെ ഔദ്യോഗികമായിട്ടല്ല അനൌദ്യോഗികമായി, ഔപചാരികമായിട്ടല്ല അനൗപചാരികമായി, പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായി അദ്ദേഹത്തിന്റെ പൗരത്വം റദ്ദാക്കപ്പെട്ടു. പിന്നെ 2010 ഖത്തർ പൗരത്വം നൽകിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിശ്വപൗരൻ എന്ന അലങ്കാരത്തിൽ നിൽക്കാൻ പറ്റിയത്. അലങ്കാരം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, വിശ്വപൗരൻ എന്നുള്ള ബഹുമതിയൊക്കെ കിട്ടിയാലും ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മണ്ണിൽ വേണം നമുക്ക് കാല് താഴ്ത്താൻ, താഴ്ത്തണമെങ്കിൽ ആ രാജ്യത്തെ പൗരത്വം വേണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വപൗരൻ ആയിരിക്കണമെങ്കിൽ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരത്വം വേണം, ഇല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരേ സമയം അയാളെ വേട്ടയാടും. അതുകൊണ്ട് 2010 ഖത്തർ പൗരത്വം കിട്ടിയത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും ചോദ്യവിധേയമാകുമായിരുന്നു. 2011 June 9 ലണ്ടനിലെ ബ്രോംപ്ടൺ ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നത്. ആ സമയത്തെ പത്രവാർത്ത ഇന്ത്യൻ പിക്കാസോ ലണ്ടനിൽ മരിച്ചു എന്നാണ്. സത്യത്തിൽ അദ്ദേഹം ഖത്തർ പൗരനായി കഴിഞ്ഞിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഖത്തർ പൗരത്വം ഇല്ലാതെയാണ് അദ്ദേഹം ലണ്ടനിലെ ആ ഹോസ്പിറ്റലിൽ മരിച്ചതെന്ന് വിചാരിക്കുക. ആ മൃതദേഹം പ്രശ്നവും. അതുകൊണ്ടാണ് ജനാധിപത്യവാദികളായ എല്ലാ മനുഷ്യരും ആവർത്തിക്കേണ്ടത്, വധശിക്ഷയേക്കാൾ മാരകമാണ് പൗരത്വ നിരാകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു അപകടത്തിന്റെ മുന്നറിയിപ്പായിട്ടാണ് MF ഹുസൈൻ്റെ മരണത്തെ നാം നോക്കിക്കാണേണ്ടത്. ഇനി ഞാൻ രണ്ടാമത് അനന്തമൂർത്തിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. അനന്തമൂർത്തി 2014 August 22 മരിക്കുന്നത്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരാൾ മരിച്ചപ്പോൾ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ആഹ്ലാദ പ്രകടനം നടത്തി മധുര പലഹാരം വിതരണം ചെയ്തു. ആദ്യം ചെയ്തത് 1948 January 30 മഹാത്മാഗാന്ധിയെ കൊന്നപ്പോ ഗോളിയോറില്, ജയ്പൂരില്, എന്തിന് തിരുവനന്തപുരത്ത് ഈ പറയുന്ന തരത്തിൽ മധുര പലഹാരം വിതരണം നടത്തി. എന്നാൽ 1948 ഗാന്ധിവധത്തിന് ശേഷം പിന്നീട് ഇന്ത്യൻ ഫാസിസം ഒരു മരണത്തിൽ മധുര പലഹാര വിതരണം നടത്തിയെങ്കിൽ അത് അനന്തമൂർത്തിയുടെ മരണത്തിലാണ്. 2014 August 22 മണിപ്പൂർ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ച വാർത്ത അറിഞ്ഞപ്പോൾ ആഹ്ലാദം നൃത്തം ചവിട്ടി. എന്താ കാരണം എന്നറിയോ, അവിടെയാണ് രണ്ടാമത്തെ പൗരത്വ നിരാകരണത്തിന്റെ ഒരു താക്കീതാണ് അനന്തമൂർത്തി എന്ന് ഞാൻ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു 2014 16 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഞാൻ ഇന്ത്യ വിടും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞതിന്റെ പൊരുൾ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ മതനിരപേക്ഷതയ്ക്ക് ഇന്ത്യ വിടേണ്ടി വരും എന്നായിരുന്നു അതിന്റെ മുഴുവൻ അർത്ഥം. ഒരു വ്യക്തി വിടും എന്നത് അതിന്റെ പ്രത്യക്ഷ അർത്ഥമാണ്. അതിന്റെ സൂക്ഷ്മാർത്ഥം മതനിരപേക്ഷതയ്ക്ക് ഇന്ത്യ വിടേണ്ടി വരും എന്നായിരുന്നു അനന്തമൂർത്തി പറഞ്ഞത്. 100% ശരിയാണ്. മാത്രമല്ല, അനന്തമൂർത്തി ഒരു കാര്യം കൂടി പറഞ്ഞു, അതുകൂടി നമ്മൾ ഈ സമയത്ത് ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, 2014 ഓഗസ്റ്റ് 20 മണിപ്പാൽ ആശുപത്രിയിലേക്ക് സഖാവ് സീതാറാം യെച്ചൂരി ചെന്നു. എന്നിട്ട് പതുക്കെ കൈപിടിച്ചു. അദ്ദേഹം കണ്ണടച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അദ്ദേഹം തിരിച്ചു പോരാൻ നോക്കുമ്പോൾ അനന്തമൂർത്തി യെച്ചൂരിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞത് ഒരൊറ്റ വാചകമാണ്, അതിതായിരുന്നു: ഹിന്ദു മതത്തിന്റെ തത്വങ്ങളും RSS ഹിന്ദുത്വവും രണ്ടാണ് എന്ന് ഇന്ത്യൻ ജനതയെ നമ്മൾ ആവർത്തിച്ച് പഠിപ്പിക്കണം. ഇതായിരുന്നു ഒരുപക്ഷെ അനന്തമൂർത്തിയുടെ ഉസ്യത്ത്. ഈ കാര്യമായി ഹിന്ദു മതത്തിലെ തത്വവും RSS മുന്നോട്ട് വെക്കുന്ന ജാതി മേൽക്കോയ്മയുടെ തത്വവും രണ്ടാണ് എന്ന് ഇന്ത്യൻ ജനതയെ നമ്മൾ പഠിപ്പിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ഉസ്യത്ത്. ഞാൻ പറഞ്ഞു വരുന്നത് അനന്തമൂർത്തിയോട് ചെയ്തത് രണ്ടാമത്തത്. 3 2015 മുഹമ്മദ് അഖ്ലാഖിനെ മാത്രം ഞാൻ പറയാൻ കാരണം, അധികാരത്തിലെത്തിയ ഉടനെ നടന്ന ആദ്യത്തെ പ്രതീകാത്മക കൊലയാണ്. പിന്നെ എത്രയോ പേരെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ എഴുത്തുകാർ, കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ അവരുടെ പുരസ്കാരം തിരസ്കരിക്കാൻ
ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പുരസ്കാരം തിരസ്കരിക്കാൻ പറഞ്ഞ കാരണങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് അഖ്ലാഖിന്റെ മരണവും, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കഥക്കും കവിതക്കും ഒപ്പം ഭക്ഷണവും ആവിഷ്കാരത്തിൽ പെടും എന്ന് 2015 ഇന്ത്യ തിരിച്ചറിയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, പൗരത്വ നിരാകരണത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ ഈ മൂന്ന് പേര്, അതായത് എം എഫ് ഹുസൈൻ, അനന്തമൂർത്തി, മുഹമ്മദ് അഖ്ലാഖ്, ഈ മൂന്ന് പേരിനെ മൂന്ന് പ്രധാന രാഷ്ട്രീയ സന്ദർഭങ്ങളായി കണ്ട് നാം സൂക്ഷ്മമായി ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ്. ഇനി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം കൂടിയാണ് പറയുന്നത്, അത് 2019 December 12 രൂപം കൊണ്ടതല്ല ഈ പൗരത്വ വിരുദ്ധ ബില്ല് എന്ന കാര്യമായി. അതൊരു പക്ഷേ നമ്മൾ അമർത്തി പറയേണ്ട ഒരു കാര്യമാണ്, ജനാധിപത്യം അമർത്തി പറയേണ്ട കാര്യമാണ്, ആവർത്തിച്ചു പറയേണ്ട കാര്യമാണ്. ഇത് 2019 December 12 ഔദ്യോഗികമായി ഇന്ത്യയിൽ നിയമമായി വിജ്ഞാപനമായി എന്നത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ വേരുകൾ എവിടെയാണ്? ഇതിൻ്റെ വേര് ഒറ്റവാചകത്ത് പറഞ്ഞ ഇന്ത്യൻ ഫാസത്തിലാണ്. പക്ഷേ ആ ഇന്ത്യൻ ഫാസ് എങ്ങനെയാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് എത്തിപ്പെട്ടത്? അത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വളരെ വേഗത്തിൽ ഓടിച്ചു പറയുകയാണ്. ഇവിടെ സത്യത്തിൽ ഇതുപോലുള്ള കൂട്ടായ്മകളിൽ പല വേദികളിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. വെറും പ്രസംഗമല്ല, നേരത്തെ ഇവിടെ വളരെ ഹൃദ്യമായ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഞാൻ വന്നത്. അതുപോലെ കവിത ശ്രീജിത്ത് അലിയരിലൂടെ വരാനുണ്ട്. നിരവധി പ്രഭാഷകർ, കവികൾ, എഴുത്തുകാർ, അവരുടെയൊക്കെ അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ചെറിയൊരു കാലത്തിൻ്റെ അകത്ത് 2019 ശേഷം, ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഡൽഹിയിൽ പോയ ആളുകളുണ്ടെങ്കിൽ, ഉത്തരേന്ത്യയിൽ പോയി വന്ന ആളുകളുണ്ടെങ്കിൽ, കേരളത്തിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥയും ഉത്തരേന്ത്യയിൽ ഈ സമയത്ത് പോയി വരുമ്പോഴുള്ള അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യത്യാസം അവതരിപ്പിക്കപ്പെടണം. ബ്രത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്, ആശയങ്ങൾ അനുഭവങ്ങൾ പൂഴ്ത്തി വെക്കാനുള്ളതല്ല അവതരിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരനുഭവവും പറയപ്പെടാതെ അനാഥമായി പോകാൻ പാടില്ല. അനുഭവങ്ങളെല്ലാം സനാതനമാകുന്നത് അത് പങ്കുവെക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യൻ അനുഭവം പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര പത്രപ്രവർത്തകരാണ് അവരുടെ അനുഭവം പങ്കുവച്ചത്. മാംഗ്ലൂരിൽ പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോഴുണ്ടായ ആവേശകരമായ ഒരു സംഭവമുണ്ട്. മുജീബുർ റഹ്മാനെയും പ്രതീഷ് കാപ്പൂത്തിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് കർണാടക പോലീസിന് അത്ഭുതം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഒന്നിച്ച് ജോലി ചെയ്യുന്നു? കാരണം മുജീബുർ റഹ്മാനും പ്രതീഷ് കാപ്പൂത്തും ആണല്ലോ. അവരതിനൊരു മറുപടിയും പറഞ്ഞില്ല. അവർ ചെയ്തത് ഒരു പ്ലേറ്റിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് കാണിച്ചു കൊടുത്തു. അതായിരുന്നു കർണാടക പോലീസിന് മലയാളി മക്കൾ നൽകിയ മറുപടി, മതനിരപേക്ഷതയുടെ മഹത്തായ മറുപടി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ത്യയിൽ ഉടനീളം ഓരോ സാംസ്കാരിക പ്രവർത്തകനും കേരളത്തിനും കേരളത്തിന് വെളിയിലും പോകുമ്പോൾ ഉണ്ടായിത്തീരുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ മാത്രം പറഞ്ഞ്, ഞാൻ സൂചിപ്പിക്കുന്നത് അനുഭവ വിനിമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം എഴുതിയത് ഓർമ്മിപ്പിക്കാവുന്നതാണ്, വിശദമായി എഴുതിയിട്ടുണ്ട്, ഒറ്റ വാചകത്ത് പറയാം. നെല്ലിക്ക വലിപ്പമുള്ള കണ്ണുകൾ, ഞാൻ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ്. ഇതുപോലെ എല്ലാവർക്കും എഴുതാനുണ്ടാവും, എല്ലാവരും എഴുതണം. നെല്ലിക്ക വലിപ്പമുള്ള കണ്ണുനീർ എഴുതിയത് എൻ്റെ ഒരു സുഹൃത്ത് നൽകിയ ഫോൺ കോളിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. പിന്നെ ഫോൺ കോളിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും പൂർണ്ണമായ വിശ്വാസ്യത പരസ്പരം ഉള്ളതുകൊണ്ടും കൂടിയാണ്. ഇല്ലെങ്കിൽ ചിലത് ഉണ്ടാക്കിയ ആൾക്കാർ പറയും. അങ്ങനെയുള്ള കാര്യം എഴുതാൻ തീർച്ചയായിട്ടും എഴുത്തുകാർ കഥയിലും നോവലിലൊക്കെ പറ്റും. അനുഭവക്കുറിപ്പിൽ അത് ആവശ്യമില്ല, ഇന്ത്യയിൽ കഥയിലും ആവശ്യമില്ല. ഉള്ളത് മാത്രം എഴുതിയാൽ തന്നെ ഉള്ളതിലേറെ എഴുതാൻ പറ്റും. അത്രമാത്രം അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന എൻ്റെ അനുഭവം ഇതായിരുന്നു. ഫോൺ കോൾ വന്നത് കെ എം അനിലിൻ്റെ ഒരു അനുഭവമായിരുന്നു. അനിൽ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകൻ, എഴുത്തുകാരൻ, പണ്ഡിതൻ, സർവകലാശാലയിലെ പ്രൊഫസർ, ജീവിതത്തിലൊരു പോരാളി. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മലപ്പുറം ജില്ലയിലെ മുറയൂരിൽ ഒരു പ്രഭാഷണത്തിന്, അത് വേറിട്ടൊരു വിളിയായിരുന്നു, വളാഞ്ചേരിയിൽ നിന്ന് എന്നെയോ അതുപോലെ മറ്റാരെയോ വിളിക്കുന്നവരുടെ വിളിയല്ല, വേറിട്ട വിളി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വേറിട്ട വിളി. ആ വിളി ഇങ്ങനെയായിരുന്നു, ഇന്നാണ് വിളിക്കുന്നത്, നാളെയാണ് പരിപാടി, നാളെ ഇവിടെ ഒരു പരിപാടിയുണ്ട്, നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്ന ആളാണെന്ന് കേട്ടു, ഞങ്ങൾക്ക് നിങ്ങളെ അറിയൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ വരണം.
ഇതായിരുന്നു അല്ല് പറഞ്ഞ മാഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലിന്റെ നേതൃത്വത്തിലാണ്. മഹല്ല് കമ്മിറ്റി ഇത്ര കൂടി പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പരിപാടി നടത്തിയുള്ള ഒരു പരിചയമൊന്നുമില്ല, അതുകൊണ്ട് വേറൊന്നും വിചാരിക്കേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ എന്നും അവർ പറഞ്ഞു. അപ്പൊ അല്ല് പറഞ്ഞു പിറ്റേ ദിവസം പരിപാടി ഉണ്ടായിരുന്നു, എന്നാലും വേണ്ടില്ല, ഇതിനെന്തായാലും പോകണം, കാരണം ഈ വിളിയിൽ ഔപചാരികത്വമില്ല, അത് തുറഞ്ഞ നിഷ്കളങ്കമായുള്ളൊരു വിളിയാണ്, അനൗപചാരികമാണ്, പോവാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോൺ വീണ്ടും കൂടി വന്നു, നിങ്ങൾ വരുന്ന വഴിയിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവും, നിങ്ങൾ വരുമ്പോൾ വണ്ടി തീരെ നീങ്ങാത്തൊരു സ്ഥലത്തെത്തിയാൽ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോളിന്ന് പറഞ്ഞു. അതാണ് രണ്ടാമത്തെ വിവരം. എവിടെ എങ്ങനെയെന്നൊന്നുമില്ല, അനിൽ ഒട്ടും ആലോചിച്ചില്ല, ബ്ലോക്ക് വന്ന സ്ഥലത്ത് അവിടെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്തൊരു ബൈക്കിൽ ഒരാൾ ഇങ്ങനെ പരതുന്നുണ്ട്, അനിലും ആരെയോ പരതുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രാചീനകാലത്തെ ആ ആംഗ്യഭാഷ വന്നപോലെ അവർക്ക് പരസ്പരം മനസ്സിലായി, ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞു കയറിക്കോളി, അനിൽ കയറി ബൈക്കിൻ്റെ പിറകിൽ. പിന്നെ ബൈക്ക് ചില ഊതുവഴികളിലൂടെ ഒക്കെ പോയി അവസാനം മൊറയൂർ എന്നുള്ള സ്ഥലത്തെത്തി. വലിയ ജനക്കൂട്ടം, സാധാരണ പ്രഭാഷകർ ചെന്നാൽ ആദ്യം തന്നെ സ്റ്റേജ്, മൈക്ക്, സ്റ്റാൻഡ് ഇതൊക്കെ ഒന്ന് അറിയാതെ നോക്കും. അപ്പൊ അനിൽ നോക്കിയപ്പോ സ്റ്റേജും ഇല്ല, മൈക്കും ഇല്ല, സ്റ്റാൻഡും ഇല്ല, വലിയൊരു ജനക്കൂട്ടം. അങ്ങനെ അനിലാകെ പരിഭ്രമിച്ച് നിൽക്കുമ്പോ ആ കൂട്ടത്തിൽ രണ്ടു മൂന്ന് ആളെടുത്ത് അനിലെ അങ്ങ് പൊക്കി. അപ്പൊ ആദ്യം അനിൽ വിചാരിച്ചു പൗരത്വം നിഷേധിക്കപ്പെടുന്ന ജനതയോട് ഐക്യം പ്രഖ്യാപിക്കാൻ പോകുന്നത് കൊണ്ട് വല്ല സംഘപരിവാറുകാരും ഇവനെ തന്നെ പൗരത്വത്തിൽ നിന്ന് എടുത്തെറിയാൻ വേണ്ടി പൊക്കിയതാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചത് വലിയ പൊക്കമുള്ള ഒരു ലോറിയുടെ മുകളിൽ അനിലിനെ അങ്ങ് കയറ്റി നിർത്തി. അപ്പൊ അനിൽ നോക്കുമ്പോൾ അനിലിനോട് ഒരു മൈക്കിന്റെ കുറ്റി കൊടുത്തു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പ്രസംഗിച്ചോളി, മാരീബ് അങ്ങ് കൊടുക്കുന്നവരെ നിങ്ങളാണ് പ്രസംഗിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ അനിൽ നോക്കി, അധ്യക്ഷനില്ല, സ്വാഗത പ്രസംഗമില്ല, നന്ദിയില്ല, സഹപ്രഭാഷകരില്ല, സ്റ്റാൻഡില്ല, എന്തായാലും ലോറിന്റെ മുകളിൽ കയറ്റി വെച്ച സ്ഥിതിക്ക് സ്വയം ഇറങ്ങാൻ പറ്റില്ല, ആരെങ്കിലും ഇറക്കണം, അതുകൊണ്ട് ഇനി മാരൂപാങ് കൊടുക്കുന്ന പ്രസംഗിക്കന്നെ. അങ്ങനെ അനിൽ മാരൂപാങ് കൊടുക്കുന്നവരെ പ്രസംഗിച്ചു. മാരൂപാങ് വന്നപ്പോൾ നിർത്തി, ഒരു കോണി വെച്ചു കൊടുത്തു. അനിൽ കോണിയിലൂടെ താഴേക്ക് ഇറങ്ങി. ഇറങ്ങി വന്നപ്പോൾ മുന്നിലിരിക്കുന്ന പ്രായമുള്ള ഒരാൾ, അയാൾക്ക് നടക്കാൻ തന്നെ പ്രയാസമുണ്ട്, അയാൾ പതുക്കെ നടന്നു വന്നിട്ട് അനിലിനെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. സത്യമായും സംഭവിച്ചതാണ്. അങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോൾ ഇത്രയും അനിൽ എന്നോട് പറഞ്ഞു. ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അതായത് ഈ കരച്ചിൽ ഇത് ആരുടെ കരച്ചിലാണ്, അനിലിനെ അദ്ദേഹത്തിന് അറിയില്ല, അനിലിനെ അദ്ദേഹത്തിനെയും അറിയില്ല, പക്ഷേ അയാൾ കരഞ്ഞു. കരയാൻ ഈ പ്രഭാഷണത്തിൽ സാംസ്കാരിക പ്രഭാഷകരൊക്കെ ആവർത്തിച്ച് പറയാറുണ്ട്, ഈ നാട്ടിൽ നിന്ന് ആർക്കും പോകേണ്ടി വരില്ല, പൂവ് ആണെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പോവുക, പിന്നെ ഇവിടെ ബാക്കിയാവുക, ഫാസിസ്റ്റ് ചണ്ടി ഭണ്ഡാരങ്ങളായിരിക്കും, അത് ഈ നാടിന് ജീർണത മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ എല്ലാ സാംസ്കാരിക പ്രവർത്തകരും എല്ലായിടത്തും രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഭക്ഷണത്തിന് മുമ്പും പിമ്പും വീട്ടിലും നാട്ടിലും തൊഴിലിടങ്ങളിലും സമ്മേളനങ്ങളിലും തന്നോടും നിരന്തരം പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞു അനിൽ. അപ്പൊ അദ്ദേഹം ആ ഒരു ഐക്യദാർഢ്യമാണ്, ആ കണ്ണീരാണ് ഏറ്റവും വലിയൊരു ഐക്യദാർഢ്യം. അനിലിനെ അറിയില്ല, അനിലിന് അദ്ദേഹത്തെ അറിയില്ല. ഞാൻ അതിനെ കണ്ടത് അത് പേരിട്ട് വിളിക്കാനാവാത്ത ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കണ്ണുനീരാണ്, ഐക്യത്തിന്റെ കണ്ണുനീരാണ്, അത് കരുത്തിന്റെ കണ്ണുനീരാണ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ എത്ര എത്രയോ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കത്തേ ഉള്ളൂ. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും പ്രഭാഷണം വേണോ, ഇടക്ക് കവിത വേണോ, ഇടക്ക് പാട്ട് വേണോ, ഇടക്ക് ഡാൻസ് വേണോ, ഇടക്ക് മുദ്രാവാക്യം വിളി വേണോ, പ്രതിരോധത്തിന്റെ ബദൽ ഉത്സവമായിട്ട് ഇത് മാറണം. നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാലം ചരിത്രത്തിൽ എന്നേക്കുമായി അസ്തമിച്ചു പോയി എന്ന് നാം നമ്മുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കണം. അതുകൊണ്ട് കടമൻ തന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ടല്ലോ, നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് പുലിപ്പിച്ചെടുക്കണം, ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നിറപ്പകിട്ടുള്ളതാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ലെനിൻ പറയുന്നുണ്ട് വിപ്ലവം ജനങ്ങളുടെ ഉത്സവമാണ്. ഒരു പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഷഹീൻബാഗ് മുതലുള്ള സമരങ്ങൾ പ്രതിരോധ ഉത്സവമായിട്ട് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ത്യയിൽ ഉടനീളം രൂപപ്പെട്ടു വരേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ പ്രതിരോധവും കവിതയും പാട്ടും നൃത്തവും ഡോക്യുഫിലിമും അനുഭവം പറച്ചിലും കഥ പറച്ചിലും എല്ലാമായി മാറേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയും അതോടൊപ്പം ഇതിൻ്റെ ഒരു വിശദമായ ചരിത്രമുണ്ട്, ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. തുടർന്നുള്ള പ്രഭാഷണങ്ങൾ ഇടപെടലുകൾ അതിവിടെ നടക്കാനുള്ളത് കൊണ്ട്
ഒരു വിധേനയും എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് വേണ്ടി തീരുമാനിച്ച സമയത്ത് ഇവിടെ എത്തിപ്പെടാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് രണ്ട് സാംസ്കാരിക ഇടപെടൽ നടത്തി ശബ്ദം സത്യത്തിൽ വന്നപ്പോൾ എനിക്ക് ശബ്ദം കുറവായിരുന്നു, ശബ്ദം തന്നെ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഈ ശബ്ദം പോലും ഒരു വ്യക്തിയുടെ ശബ്ദമല്ല, ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശബ്ദമാണ്. അതിനെനിക്കൊരു ഉദാഹരണമുണ്ട്. ഞാൻ പൊതുവെ എഴുത്തുമടിയനാണ്, എഴുതാനൊക്കെ വലിയ പ്രയാസമാണ്. പക്ഷേ ഈ അടുത്തുണ്ടായ ഒരു അനുഭവം വളരെയേറെ ആവേശകരമായിരുന്നു. ഒരു പുസ്തകം, അത് വളരെ വേഗത്തിലാണ് എഡിറ്റ് ചെയ്തത്, വേണ്ടത്ര നന്നായിട്ടില്ല. പക്ഷേ അതിനൊരു പേര് വേണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ സാധാരണ പേര് കുറച്ച് ആലോചിച്ചിട്ടേ പറയാറുള്ളൂ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നിട്ട്, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ല, കെ എൻ ഇടണം, ഇപ്പം തന്നെ വേണം, ഇന്ന് തന്നെ വേണം, ഈ സമയത്ത് ഫോൺ വെക്കുക പോലും ചെയ്യരുത്, ഒരു പേര് പറയണമെന്ന് പറഞ്ഞു. വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു അത്. ഞാൻ ആ പുസ്തകത്തിന് അത്ഭുതകരമാണ് പേര് പറഞ്ഞു. ആ പേരിതായിരുന്നു പോവാൻ മനസ്സില്ല. പൗരത്വത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ഒന്നാം പതിപ്പ് രണ്ട് ദിവസം കൊണ്ടും രണ്ടാം പതിപ്പ് മൂന്ന് ദിവസം കൊണ്ടും മൂന്നാം പതിപ്പ് ഇനി എത്ര ദിവസം കൊണ്ട് വിറ്റ് തീരും എന്ന് അറിഞ്ഞുകൂടാ. വചനം ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതിനിട്ട പേര് പോവാൻ മനസ്സില്ല. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പേരിട്ടത് തീർച്ചയായിട്ടും പേരറിയാത്ത, എന്നെ അറിയാത്ത, എനിക്കറിയാത്ത, പേരറിയാത്ത പൗരത്വ ഭീതിയിൽ പ്രതിഷേധിക്കുന്ന, സമരം ചെയ്യുന്ന ഇന്ത്യയിലെ ജനതയാണ് ഈ പുസ്തകത്തിന് പേരിട്ടത്. ഞാനല്ല എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പേര് പെട്ടെന്ന് പറയാൻ കഴിയില്ല. പേരൊക്കെ സാമാന്യന ആലോചിച്ച് തന്നെയാണ് ഞാൻ ഇടാറുള്ളത്. ഗുജറാത്തിൽ പോയ പുസ്തകത്തിന് പേരിട്ടത് പലരും അതേക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. സ്മാരകങ്ങൾക്ക്, ശ്മശാനങ്ങൾക്ക് സ്മാരകങ്ങളോട് പറയാനാവാത്തത് എന്നായിരുന്നു. വളരെ ആലോചിച്ചിട്ട പേരാണ്, ചിലർക്കൊന്നും മനസ്സിലായിട്ടുമില്ല. ഞാൻ വളരെ ആലോചിച്ചിട്ട പേരാണ്, പക്ഷേ ഞാൻ ഒട്ടും ആലോചിക്കാതെ പറഞ്ഞ പേരാണ്. നാട്ടിലെല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുമുണ്ട് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേര്, ഈ കാലമാണ് എന്നിലൂടെ പേരറിയാത്ത മനുഷ്യരാണ്, പൊരുതുന്ന മനുഷ്യരാണ് പോകാൻ മനസ്സില്ല എന്ന പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ ഒരു വാക്ക് ഇന്ത്യൻ ഫാസിസത്തിന്റെ കോട്ടകൾക്കുള്ളിലേക്ക് കടന്നാൽ ആ കോട്ട പൊട്ടിത്തെറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.